ഷംന ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ പോവുകയാണെങ്കിൽ ഒരു ടിക്ടോക്ക് താരമെന്ന് പറഞ്ഞ് ഇൻവെർട്ടർ കോമ അൻവർ ഷംനയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു. ഷംന ഈ ടിക്ടോക്ക് താരമാണ് അൻവർ, അങ്ങനെയല്ലേ ഷംന? അല്ല, ടിക്ടോക്കുമായിട്ട് ഈ പുള്ളി അൻവറിന് ബന്ധമുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇതൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഈ അൻവർ എന്ന് പറഞ്ഞ പേരും ഈ പയ്യൻ ഞാൻ അറിഞ്ഞത്. ലൈക് ഞാൻ ഞങ്ങള് ഒരു പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചീറ്റഡ് ആയി എന്ന് അറിഞ്ഞപ്പം അതിനുശേഷമാണ് ഈ പയ്യന്റെ ഫോട്ടോ വെച്ചിട്ട് ഞങ്ങളൊന്ന്, കാരണം ആ ഒരു സമയത്ത് കൊറോണയും കൂടി ആയതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഈസി. സോ അങ്ങനെ ഒരു ഫ്രണ്ട്സിന് ഫോട്ടോസ് അയച്ചപ്പം അതിൽ ഒരു പയ്യൻ ടിക്ടോക്കിൽ ചെയ്യുന്ന ഒരു പയ്യനായിരുന്നു. അപ്പം ആ ഒരു ഫ്രണ്ട് ഈ ടിക്ടോക്ക് ചെയ്യുന്ന പയ്യനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ എടുത്തു പറഞ്ഞു ഇത് അൻവർ അല്ലല്ലോ, ഇത് ടിക്ടോക്കിലുള്ള പയ്യനല്ലേ. അങ്ങനെയാണ് അൻവർ വേറെ ആളാണ്. ഈ ഒറിജിനലി എനിക്ക് തന്ന ഫോട്ടോന്റെ അവരുടെ പേരും വേറെയാണ്. ആക്ച്വലി അൻവർ എന്നല്ല. അല്ല ഷംന, ഷംന ഇത് ഒരാള് ഷംനയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ അയാൾ അയാളെ പരിചയപ്പെടുത്തുന്നു, അൻവർ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. പക്ഷേ ആരുടെയെങ്കിലും ഒരു കെയർ ഓഫ് വേണ്ടേ? ഷംനയുടെ ഫോണിലേക്ക് ഒരാൾ വിളിക്കുമ്പോൾ ഷംന ഷംനയെ പോലൊരു പിന്നെ നടിയെ ബന്ധപ്പെടാൻ വേണ്ടി എത്രയോ ആൾക്കാർ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷേ ഒരാൾ ഫോൺ വിളിക്കുമ്പോൾ അയാളോട് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ അയാളുടെ അയാൾക്കൊരു റെഫറൻസ് വേണം. ആരുടെ റെഫറൻസ് പറഞ്ഞിട്ടാണ് ഈ അൻവർ ഇൻവെർട്ടർ കോമ വിളിച്ചത് ഷംനയെ? അൻവർ എന്ന് പറഞ്ഞാൽ എന്നെ സ്ട്രേറ്റ് ആയിട്ട് വിളിച്ചതല്ല. അവർ വെരി ക്ലെവർലി എന്റെ പ്രൊഫഷണൽ ഫോണിൽ, യൂഷ്വലി എന്റെ പ്രൊഫഷണൽ നോട്ട് മൈ പേഴ്സണൽ നമ്പർ, എന്റെ പ്രൊഫഷണൽ ഫോണിൽ എനിക്ക് കോൾ വന്നു. എന്റെ അടുത്ത് ചോദിച്ചു ഫാദറിന്റെ ആരുടെയെങ്കിലും നമ്പർ തരൂ. അപ്പം ഐ ഡിഡ് നോ ഹു വാസ് ദാറ്റ്, ആരാണ് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്. സോ ഐ വാസ് ലൈക്ക് എനിക്ക് മനസ്സിലായില്ല, ഇല്ല സംവൺ ഹു കെൻ ടോക്ക് മേ ബി ബ്രദർ ഓർ ഫാദർ. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, കാരണം എനിക്ക് പ്രപ്പോസൽസ് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ചില ആൾക്കാർക്ക് ഒബ്വിയസ്ലി എന്നെ എത്തിച്ചേരാൻ എന്റെ വർക്ക് നമ്പർ ആയിരിക്കും കുറച്ചുകൂടി ഈസിയർ ആവായിരിക്കും. അങ്ങനെയാണ് ഞാൻ നമ്പർ കൊടുക്കുന്നത്. പിന്നെ ഇറ്റ് ഇസ് ഓൾ ത്രൂ മൈ ഫാമിലി, എന്റെ ഡാഡി ആയിട്ടും എന്റെ ബ്രദർ ആയിട്ടും അൻവറിന്റെ ഫാദർ സംസാരിക്കുക. അങ്ങനെയാണ് ഈ ഒരു ഇനീഷ്യലി ഈ ഒരു പ്രപ്പോസൽ സ്റ്റാർട്ട് ആയത്. ബട്ട് ഇറ്റ് ഇസ് ഓൾ വെരി ഷോർട്ട്. ഈ ഇന്ന് മാധ്യമങ്ങളിൽ വരുന്ന ഊഹാപോഹങ്ങൾ, മാധ്യമങ്ങളിൽ വരുന്ന പലതും തെറ്റാണെന്ന് ഞാൻ സ്വയം വിമർശനാത്മകമായിട്ട് സമ്മതിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസവും കൂടി വന്നത്, ഇന്ന് രാവിലെയും കൂടി വന്നത്, അതായത് അറസ്റ്റിലായ റഫീഖ് പറയുന്നു ഈ പറയുന്ന വരൻ, അതായത് വരനായിട്ട് വേഷം കിട്ടിയ വ്യക്തിയുമായിട്ട് ഷംന ദീർഘമായി ചാറ്റ് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്, അതിൻ്റെ തെളിവുകളൊക്കെ ഉണ്ട് എന്ന് റഫീഖ് എന്ന് പറഞ്ഞ ഒരു പ്രതി പരസ്യമായി വിളിച്ചു പറഞ്ഞു. അത് മാധ്യമങ്ങളിൽ വരികയും ചെയ്തു. അപ്പോൾ ഷംനയെ ബന്ധപ്പെട്ടയാളെ ഫാദറിലേക്കോ ബ്രദറിലേക്കോ റീഡയറക്ട് ചെയ്തു എങ്കിൽ ഷംനയുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇയാൾക്ക് സാധ്യമായിട്ടുണ്ടാവില്ലല്ലോ. ഈ ഇപ്പം അറസ്റ്റ് ആയ വ്യക്തി പറയുന്ന ഈ ചാറ്റിംഗ് ഇറ്റ് ഈസ് ആഫ്റ്റർ മാരേജ് പ്രപ്പോസൽ. എന്ന് വെച്ചാൽ മാരേജ് പ്രപ്പോസൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പെണ്ണും ചെക്കനും സംസാരിക്കേണ്ടേ? ഒബ്വിയസ്ലി അതിനുശേഷമാണ് ഓക്കെ ഇതൊരു പ്രപ്പോസൽ. അവരുടെ ഫാദർ വിളിച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു, അതിൽ അവരും ബിലീവബിൾ ആണ്. അപ്പം ശരി, ആ പയ്യനും പെണ്ണും സംസാരിക്കട്ടെ, എന്താണ് അവരെ കുറിച്ച് അറിയട്ടെ. ഒബ്വിയസ്ലി അതാണ് ലൈക് ഈ പറയുന്ന അറസ്റ്റ് ആയ അതാണ് എനിക്ക് ഇപ്പോഴും വേദനിക്കുന്നത്. കാരണം ഞാൻ അറിഞ്ഞ കുറെ സത്യങ്ങൾ ഫ്രം ദ പോലീസ് എനിക്കിപ്പോഴും, എന്ന് വെച്ചാൽ എനിക്ക് വേദനിക്കുന്ന ഒരു കാര്യം ഈ റഫീഖ് പറഞ്ഞല്ലോ ലൈക്ക് അവനാണ് എന്നോട് ചാറ്റ് ചെയ്തതെന്ന്. പക്ഷെ പോലീസിന് കൊടുത്ത മൊഴി എന്ന് പറയുന്നത് ഇവരെല്ലാവരും ചുറ്റിക്കൊണ്ടിരുന്ന് എന്നെ ഇങ്ങനെ ചാറ്റ് ചെയ്യായിരുന്നു. പക്ഷെ എനിക്ക് വിശ്വസിപ്പിക്കുന്നത് അൻവറാണ് എന്നെ കല്യാണം ആലോചിച്ച പയ്യൻ ആ ഒരു ഇതിലാണ്. ചിലപ്പം ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു വർക്ക് കാരണം ഞാൻ താഴെയായിരിക്കും, അപ്പൊ ഞാൻ എന്റെ ഫോൺ മുകളിൽ വെച്ച് പോവും. ഞാൻ ഈ ഇത് പറയുന്നത് എന്റെ പ്രപ്പോസൽ നടന്ന സമയമാണ്. എന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ഒരു കല്യാണ ചെക്കനും പെണ്ണും സംസാരിക്കണ്ടേ, സംസാരിക്കാതെ എങ്ങനെ അറിയും. ആൻഡ് ഇറ്റ് ഈസ് എ വെരി ഷോർട്ട് പീരിയഡ്, May 24th തുടങ്ങി May 25th ടു ഈ എന്താ പറയാ ഈ വരുന്ന June 3rd ആ ഒരു ഷോർട്ട് പീരിയഡിലാണ് ഇത്. പക്ഷെ ഇത് റഫീഖ് ആണോ അല്ല ഇവരൊക്കെയാണോ, പക്ഷെ ഇവരെല്ലാവരും എല്ലാവരും ഇരുന്നിട്ട് ഈ എല്ലാ ഇപ്പൊ അറസ്റ്റ് ആയ ആൾക്കാരില് ഇപ്പം ഈ പറയുന്ന ഡ്രൈവേഴ്സ് എനിക്കറിയുന്ന പേര് ഇതാണ്, അവരൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് ഫോൺ ഷെയർ ചെയ്താണ് എന്നോട് ചാറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇത് വളരെ എന്താ കാരണം വെച്ചാൽ ഒരു പക്ഷെ നമ്മള് മലയാളികളെ അമ്പരപ്പിക്കുന്ന എന്താ കാരണം വെച്ചാൽ ഇത്രത്തോളം തട്ടിപ്പുകാർ, അതായത് ഒരു ഒരു സതുദ്ദേശത്തോടെ ഒരു കല്യാണ ആലോചനയോട് പ്രതികരിച്ച ഒരു കുടുംബത്തെ
പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ തട്ടിപ്പുകാർ കൂട്ടം കൂടി നിന്ന് ഷംനയുമായിട്ട് ഒരാളല്ല പലരും മാറി മാറി ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് ഇപ്പൊ ഷംന പറയുന്നത്. ഷംനയ്ക്ക് ഇപ്പോഴാണ് അത് വ്യക്തമാകുന്നത്. എനിക്കറിയില്ല, അതിപ്പം ഞാനിപ്പം എനിക്ക് കിട്ടിയ ഒരു ഇതിലാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ അതാണ് എനിക്കിപ്പോ ഏറ്റവും കൂടുതൽ എന്നെ ഡിപ്രഷൻ ആക്കുന്നത്. കാരണം ആ ഒരു ദിവസങ്ങളിൽ ഞാൻ വിചാരിക്കുന്നത് അൻവർ എന്നുള്ള പേരും അൻവർ എന്നുള്ള ഫോട്ടോ ആണ് എന്റെ മനസ്സിൽ, അല്ലെ? അതിന്റെ സത്യങ്ങൾ വെളിയിൽ വരുമ്പം ചില ആൾക്കാർക്ക് പറയാം നമുക്കൊന്ന് ശുദ്ധീകരിക്കാൻ പോണം. ബട്ട് ഇത്രയും ആ ഒരു ഷോർട്ട് പീരിയഡിൽ ഞാൻ ഇത്രയും ആൾക്കാരോട് ഇങ്ങനെ അതെങ്ങനെ ഒരു എങ്ങനെ അവരുടെ മനസ്സിലത് തോന്നി ഒരു പെൺകുട്ടിയോട് കല്യാണ ആലോചനയായിട്ട് വന്നു ഒരു കുടുംബത്തിനെ മുഴുവൻ ഫൂളാക്കുക. ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ ഈ അൻവറിന്റെ ഫാദർ അൻവർ അപ്പോഴെന്റെ ഡാഡിനെ വിളിക്കും, അല്ലെങ്കിൽ ഡാഡിനെയോ അല്ലെങ്കിൽ സൗദിയിലുള്ള എന്റെ ബ്രദറിനെ വിളിക്കും, ഷംന വീട്ടിലില്ലേ എന്ത് പറ്റി ഫോൺ കിട്ടണില്ല എന്നുള്ള കോളിന്. അപ്പോഴെന്റെ ഡാഡിയോ ബ്രദറോ എന്റെ മമ്മീനെ അറിയിക്കും ഷംന ഇവിടെ അൻവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് ദാറ്റ് പ്രൊഫഷണൽ ഞാൻ ഒരു